ഞാനൊരു റിലേഷൻഷിപ്പിലാണോ? അല്ല. എനിക്കൊരാളെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. മീനാക്ഷിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഏകദേശം ലൈഫിന് ഒരു ഒരേ പേഴ്സ്പെക്ടീവ്. ഏകദേശം മാധവും മീനാക്ഷി എന്ന് പറയുന്നത് ആണും പെണ്ണും വേർഷൻസ് ആണ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും ബിഹേവിയർ അതിന് സംസാരിക്കുന്ന രീതിയാണ് അങ്ങനെയുള്ളതാണ്. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. Are we best friends? No. Are we friends? Close friends? Yes, we are. അച്ഛനായ സുരേഷ് ഗോപിയുടെയും ചേട്ടൻ ഗോകുൽ സുരേഷിന്റെയും പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് മാധവ് സുരേഷ്. കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെയാണ് മാധവ് സുരേഷിന്റെ അരങ്ങേറ്റം. താരപുത്രൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. പലപ്പോഴും മാധവിനെ കുറിച്ചുള്ള ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിക്കൊപ്പം ചേർത്തായിരുന്നു ഗോസിപ്പുകൾ വന്നിരുന്നത്. താരപുത്രനും താരപുത്രിയും വിവാഹിതരാകുന്നു എന്നിവരെ അഭ്യൂഹങ്ങൾ വന്നു. ഇപ്പോഴതാ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് മാധവ് സുരേഷ്. മീനാക്ഷിയും താനും വിവാഹിതരാകുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കളാണ് തങ്ങളെന്നും മാധവ് സുരേഷ് പറയുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാധവിൻ്റെ പ്രതികരണം. ഞാനും മീനാക്ഷിയും വളരെ നല്ല സുഹൃത്തുക്കളാണ്. ജീവിതത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരാണ്. മാധവും മീനാക്ഷിയും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആണും പെണ്ണും വെർഷനുകളാണ്. അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ദിലീപ് അങ്കിളിനൊപ്പം ഫോട്ടോ ഇട്ടാലോ, മീനാക്ഷി ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ, ഒരു ഇവൻറ്റിന് വെച്ച് കണ്ടാൽ ഫോട്ടോ ഇടുമ്പോഴോ ഗോസിപ്പ് വരുന്നുണ്ടെന്നും മാധവ് ചൂണ്ടിക്കാട്ടുന്നു. ആൾക്കാരുടെ ക്ലിക്കുകൾക്ക് വേണ്ടിയാണത്. രണ്ട് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്തു പോകും. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല, സുരേഷ് ഗോപി, ദിലീപ് എന്നീ പേരുകൾ കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. അതിനുവേണ്ടി ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ രീതിയാണ്. ഒരാളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് കള്ളം പറയുന്നത് ശരിയല്ലെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ ഒരുപാട് ആൾക്കാരെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അറിയിച്ചോളാം. ഞാൻ റിലേഷൻഷിപ്പിലല്ല, എനിക്കൊരാളെ ഇഷ്ടമാണ്. എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമോ പക്വതയോ ഇല്ല. ഞാനൊരു പുതിയ കരിയറിലേക്ക് കടക്കുകയാണ്. അതിൻ്റെതായ സ്ട്രഗിളുമുണ്ട്. സ്ഥിരതയും സമാധാനവുമുള്ള സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ട പക്വത വന്നാൽ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് വിവാഹമെന്നും മാധവ് വ്യക്തമാക്കി.